dear students in this session we are going to discuss about duo binary encoder so it is a correlative coding or correlative encoder so first of all let us see duo binary first filter impulse response okay the shape of the impulse response of the duo binary filter is shown in the figure you can see here that here controlled amount of isi is introduced in the case of we have discussed in the previous video that is for correlator recording, we will be introducing controlled amount of ISA. You can see here, here the pulse shaping function P of T is shown. Also, the previous bit P of T minus TBO is also shown. So here you can see there is an overlapping of the signal. ദാറ്റ് മീൻസ് ഇൻ ദ സിമ്പിൾ ഇൻ ദ പെറൻസ് ഓക്കർ ഹിയർ ബട്ട് യു ക്യാൻ സീ ഹിയർ ദാറ്റ് ദി സിഗ്നൽ വാല്യൂ ഈസ് ദ സെയിം സി പി എഫ് ടി നോക്കുവാണെങ്കിൽ പി എഫ് ടി ഇങ്ങനെയാണ് പോകുന്നത് അല്ല ഒരു സിങ് ഫംഗ്ഷനാണ് പൾ ഷേപ്പിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലേ ഐ എസ് ഐ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഇനി കോറിലേറ്റീവ് കോഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പൊതുവെ ഐഡിയൽ സൊല്യൂഷൻ ഓഫ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഓഫ് ഐ എസ് ഐ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാൻഡ് എന്ന് പറയുന്നത് കൂടുതലാണ് അപ്പോൾ ബാൻഡ് വിടുത്ത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തായ സിഗ്നലിന് ടൈം ഡ്യൂറേഷൻ കൂട്ടുന്നുണ്ട് അപ്പോൾ ടൈം ഡ്യൂറേഷൻ കൂട്ടുമ്പോൾ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽ കുറച്ചും കൂടി സ്ട്രെച്ചാവും അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടുത്തുള്ള സിമ്പലുമായിട്ട് അത് ഓവർലാപ്പ് ചെയ്യും അങ്ങനെ ഐ എസ് ഐ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇഫക്റ്റാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു സിഗ്നൽ ബി എഫ് ടി എന്ന പൾ ഷേപ്പിംഗ് സിഗ്നൽ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അടുത്തെന്ന് പറയുന്നത് അതിൻ്റെ പ്രീവിയസ് ബിറ്റായി പി എഫ് ടി മൈനസ് ടി ബി നോക്കുവാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ രണ്ടും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ സിഗ്നലിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ് അല്ലേ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ സിഗ്നലിന്റെ വാല്യൂ ഈ ഇവിടെ ഇവിടെ ഒന്നാണ് ഞാൻ അടുത്ത സിഗ്നൽ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന പോയിൻ്റില് സിഗ്നൽ വാല്യൂ ഒന്നാണ് ഇനി സ്റ്റാമ്പ്ലിങ് ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത് ടി ബി മൈനസ് ടി ബി ടു ടി ബി മൈനസ് ടു ടി ബി അങ്ങനെയുള്ളതാണ് സ്റ്റാമ്പിളിങ്ങിന് അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ സിഗ്നൽ വാല്യൂസിന് എന്തെങ്കിലും ഇവിടെ ത്രീ ടി ബി നോക്കുക ഈ സിഗ്നലിൻ്റെയും സീറോ ആണ് അടുത്ത സിഗ്നലിൻ്റെയും സീറോ ആണ് വാല്യു അപ്പോൾ കൺട്രോൾഡ് എമൗണ്ടിലായി ചെറിയൊരു ഐ എസ് ഐ വാല്യു ഇവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലെ ഈ ഓരോ പോയിന്റിൽ നോക്കുവാണെങ്കിൽ സിഗ്നൽ വാല്യൂ മാറുന്നുണ്ട് പക്ഷേ ചില പോയിൻ്റ്സിൽ സാമ്പിളിംഗ് ഇൻസ്റ്റൻ്റിൽ സിഗ്നൽ വാല്യൂ രണ്ട് സിഗ്നലിൻ്റെ വാല്യൂ ഒന്നാണ് അല്ലേ ഐ എസ് ഐ രണ്ട് അഡ്ജസ്റ്റൻ്റെ സിഗ്നൽസ് തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സിഗ്നൽ വാല്യൂ സാമ്പിളിംഗ് ഇൻസ്റ്റൻറ്റിൽ ആണ് ഓക്കെ അപ്പോൾ ഇത് ഇതിനെന്താണ് പറയുക കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ഐ എസ് ഐ നമ്മൾ സിഗ്നലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയില്ല ഇത് രണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ഐ എസ് ഐ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അതൊരിക്കലും എന്തിനെ ബാധിക്കുന്നില്ല സിഗ്നലിൻ്റെ ക്വാളിറ്റിനെ ബാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഫിൽട്ടർ ഡോബൈനറി ഫിൽറ്ററിലായാലും കോർലേറ്റീവ് കോഡിങ്ങിലായാലും ഡോബൈനർ എൻകോട്ടർ ആയാലും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഐ എസ് ഐ ഇൻട്രോഡ്യൂസ് ചെയ്യാം കൺട്രോൾഡ് എമൗണ്ട് ഐ എസ് ഐ ഇൻട്രഡ്യൂസ് ചെയ്യാം അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന പൽസാണ് പി ഓഫ് ടി സിംഗ് പൾസ് എന്ന് പറയുന്നത് പി ഓഫ് ടി മൈനസ് ടി വി അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ സാംപ്ലിംഗ് ഇൻസ്റ്റൻറ്റിൽ സിഗ്നലിൻ്റെ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരുന്നില്ല ഓക്കെ അതാണ് നമ്മൾ പറയുന്നത് കോറിലേറ്റീവ് റിലേറ്റീവ് കോഡിംഗിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളതാണ് പറഞ്ഞത് കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ഐ എസ് ഐ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും സിഗ്നൽ റിസപ്ഷനിൽ വ്യത്യാസമൊന്നും വരുന്നില്ല ഓക്കെ സോ ദി ഷേപ്പ് ഓഫ് ദി ഇമ്പൽസ് റെസ്പോൺസ് ഓഫ് ദി ഡിയോ ബൈനറി ഫിൽട്ടർ ഈസ് ഷോൺ ദി ഫിഗർ ദി എയിം ഓഫ് ദി ഡിബോബൈനറി ഫിൽറ്റർ ഈസ് ടു ഗെറ്റ് എ സിഗ്നലിംഗ് റേറ്റ് ഓഫ് ടു ബി സീറോ ബിറ്റ്സ് പെർ സെക്കൻഡ് ഇൻ എ ചാനൽ ഹൂസ് ബാൻ വിഡ് ദീസ് ബി സീറോ ബൈ ഇൻട്രൊഡ്യൂസിങ് ഐ എസ് ഐ ഇൻ എ കൺട്രോൾഡ് മാനർ സോ നമുക്ക് ബാൻ വിടുത്ത് പ്രാക്ടിക്കൽ കേസിൽ നോക്കുകയാണെങ്കിൽ ബാൻ എടുത്ത് കുറവായിരിക്കും സാധാരണ വേണ്ട മിനി പ്രാക്ടിക്കൽ മിനിമം ബാൻഡിടുത്ത് ബി സീറോ ആണ് അപ്പോൾ അത് അതിനേക്കാൾ കുറവായിരിക്കും അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിഗ്നലെ സ്ട്രെച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഐ എസ് എ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടും അപ്പം അങ്ങനെ ഐ എസ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും സിഗ്നലിൻ്റെ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പൾസസ് ആണ് ഈ സിംഗ് പൾസ് പി ഓഫ് ടിയും അതുപോലെ തന്നെ അഡ്ജസ്റ്റൻ്റെ പൾസ് പി ഓഫ് ടി മൈനസ് ടി ബിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻറ്റർഫിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ സിഗ്നൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല അപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് ടൈം പീരീഡ് കൂടും അതേസമയം ബാൻഡ് ബാൻ എടുത്തെയും ടൈം പീരീഡ് കൂടുന്ന ബാൻഡ് വിഡ്ത്ത് കുറയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സി വാട്ട് ഈസ് ഡോ ബൈനറി എൻകോർഡർ സി യു ക്യാൻ സി ഹിയർ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദി ഡോ ബൈനറി എൻകോർഡർ വിച്ച് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ ആൻഡ് ഇൻ ദി കേസ് ഓഫ് ഇറ്റ് ഇസ് റെപ്രസെൻ്റ് എസ് എ ഡോ ബൈനറി കൺവേർഷൻ ഫിൽറ്റർ യു ക്യാൻ സി ഹിയർ ഇറ്റ് ഈസ് എ സിംപിൾ ഫിൽട്ടർ ആൻഡ് ഫസ്റ്റ് ബ്ലോക്ക് റെപ്രസെൻസ് ദറ്റ് ഈസ് ദിസ് ബ്ലോക്ക് റെപ്രസെൻസ് ഒറിജിനൽ ഇൻപുട്ട് ബൈനറി സീക്വൻസ് ബി കെ കമ്മിങ് ലൈക്ക് ദിസ് ആൻഡ് വി വിൽ പ്രൊവൈഡ് എഡ് ഡിലേ Of TB here and both of this delayed signal and original signal symbols will be um, summed here and it will be given to ideal channel and this ideal channel is represented by the response symbols response HC of F okay okay so this represents the um, duo binary encoder step and after that the result will be sampled at the time um, T equal to kTB and we will be getting the output sequence so, CK in here you should not Note the notations BK is input binary sequence and CK is the output sequence. Okay, so input binary sequence there will be one and zero pattern. Okay, so first of all, this binary sequence one and zero pattern will be converted by using a level shifter into a suitable format. That is, uh, usually we are using polar form representation, the polar form positive and negative values will be there. Actually, this bits are first. Uncorrelated bits. That means there is no correlation between the adjacent bits. But after whenever it reaches here, this is the original uncorrelated sequence, and this is the delayed sequence, and both are added. So then, then they become correlated sequence. Okay. And in the case of polar form, binary zero is represented by minus one volt, and binary one is represented by plus one volt. And this duo binary encoder converts this. ബി കെ ഇൻപുട്ട് സീക്വൻസ് ബി കെ ഇൻറ്റു ത്രീ ലെവൽസ് ദാറ്റ് ഈസ് മൈനസ് ടു സീറോ ആൻഡ് പ്ലസ് ടു സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ബൈനറി ഇൻപുട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കതിനെന്തെങ്കിലും ഒരു വേറൊരു നോട്ടേഷൻ യൂസ് ചെയ്യാം വൺ നയൻ സീറോ പാറ്റേണിലാണ് ഇൻപുട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് അതിനൊരു ലെവൽ ഷിഫ്റ്റ് അറിവെച്ചിട്ട് നമ്മളൊരു പോളർ ഫോമിൽ റിപ്രസെൻറ്റ് ചെയ്യും ഈ പോളർ ഫോമോ അല്ലെങ്കിൽ ലോൺ റിട്ടേൺ ടു സീറോ ഫോമോ അങ്ങനെ ഏത് വേണമെങ്കിലും റിപ്രസെൻറ്റ് ചെയ്യാം അതായത് ഉദ്ദേശിക്കുന്നതാണ് നോണ്ടിട്ടുണ്ട് സീറോ പോള ബൈ പോളർ നോണ്ടിട്ടുണ്ട് സീറോ ഫോം എന്ന് പറയുമ്പോൾ അതിനും എന്തുണ്ടാവും പ്ലാരിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ പ്ലസിലും മൈനസ് വോൾട്ടും ഉണ്ടാവും അപ്പോൾ പക്ഷെ ഹാഫ് ഡ്യൂറേഷനിലൊരിക്കലും അത് സീറോയിലേക്ക് വരുന്നില്ല അത് കംപ്ലീറ്റ് പൾസ് ഡ്യൂറേഷനിൽ അതിനൊന്നുകിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അപ്പോൾ നമ്മൾ വൺ ആണ് വരുന്നതെങ്കിൽ ബൈനറി വൺ ആണ് ഇൻപുട്ട് വരുന്നതെങ്കിൽ അതെന്ത് റെപ്രസെൻറ്റ് ചെയ്യും പ്ലസ് വൺ എന്ന് വൺ വോട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും ബൈനറി സീറോ ആണ് വരുന്നതെങ്കിൽ അത് മൈനസ് വൺ വോൾട്ടെന്ന് റെപ്രസെൻ്റ് ചെയ്യും നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് ആ പ്ലസ് വൺ വോൾട്ട് മൈനസ് വൺ വോൾട്ട് എന്നുള്ള രീതിയിലുള്ള വേവ് ഫോം ആയിരിക്കും ഇൻപുട്ടായിട്ട് വരുന്നുണ്ട് ആ ഇൻപുട്ടിന് പിന്നീട് ഡോ ബൈനറി എൻകോഡർ എങ്ങോട്ടാക്കിയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് മൈനസ് ടു സീറോ പ്ലസ് ടു എന്നുള്ള മൂന്ന് ലെവൽസ് ആയിട്ട് കൺവേർ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഡോ ബൈനറി എൻകോഡർ കൺവേർട്ട്സ് ദിസ് ബി കെ ഇൻറ്റു ത്രീ ലെവൽസ് ദാറ്റ് ഈസ് മൈനസ് ടു സീറോ ആൻഡ് പ്ലസ് ടു ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ് ലെവൽ എന്ന് പറയുന്നത് മൈനസ് ടു സീറോ ആൻഡ് പ്ലസ് ടു പത്ര ലെവൽസിൻ്റെ അതിന് ത്രീ ലെവൽസ് ഉണ്ട് ആദ്യം വരുന്നത് ബൈപോളാറിന് രണ്ട് ലെവലാണെങ്കിൽ അതിന് മൂന്ന് ലെവലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മൈനസ് ടു പ്ലസ് ടു ആൻഡ് സീറോ ഓക്കെ അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രാം പ്രകാരം നമുക്ക് അതിൻ്റെ ഔട്ട് പുട്ട് നോക്കണം ദി ഔട്ട് പുട്ട് ഓഫ് ദി ഡോ ബൈനറി ആൻഡ് ഗോർഡർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സോ ദർ ഈസ് എൻ ഇക്വേഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി ഔട്ട് പുട്ട് ഓഫ് ദി ഡോ ബൈനറി ആൻഡ് ഗോഡർ സോ ദൗട്ട്പുട്ട് ഈസ് ഹിയർ യു ക്യാൻ സി വാട്ട് ഇസ് ദി ഔട്ട് പുട്ട് ദി ഔട്ട് പുട്ടിസ് സി കെ ഓക്കെ സോ സി കെ ക്യാൻ ബി റെപ്രസെൻറ്റ് ഐസ് ബി കെ പ്ലസ് ബി കെ മൈനസ് വൺ వట్ ఈస్ బి కే బి కేస్ ఇన్పుట్ సీక్వెన్స్ అండ్ బికే మైనస్ వన్ ఇస్ ద డిలేడ్ వర్షన్ ఆఫ్ బీకే ఓకే సో సే ఈక్వల్ టు బి కే ప్లస్ బీకే మైనస్ వన్ యూ షుడ్ రిమంబర్ దిస్ సిక్వేషన్ ఇట్ ఈస్ ఇంపార్టెంట్ యూ షుడ్ రైట్ డ్యూరింగ్ ది ఎక్స్ప్లనేషన్ ఓకే రైట్ ఇట్ ఆన్ యువర్ నోట్బుక్ ఓకే సిన్స్ వీఆర్ యాడింగ్ బీకే టు బీకే మైనస్ వన్ వీఆర్ ఇంట్రొడ్యూసింగ్ ఐఎస్ఏ ఆర్టిఫిషల్ సో ഇവിടെ ഇൻ്റർസിമ്പിൾ ഇൻ്റർഫറൻസ് നമ്മൾ കൺട്രോൾഡ് എമൗണ്ട് ഇൻ്റർസിമ്പിൾ ഇൻറ്റർഫറൻസ് ആഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അഡ്ജസ്റ്റിൻ്റെ പൾസസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ആഡിങ് ആണ് പ്രോസസ്സ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ബി കെ എന്ന് നമ്മൾ ബി കെ മൈനസ് വൺ ആയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ഐ എസ് എ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലേ നേരത്തെ കാണിച്ചിരിക്കുന്നത് പഴശ്ശേപ്പം ഫംഗ്ഷനുണ്ട് അപ്പോൾ ഒരു ഒരു ടൈമിൽ ഒരു ഉണ്ട് അടുത്ത ടൈമിൽ വേറെ ഫോമുണ്ട് അത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഐ എസ് ഐ വരുന്നത് ഓക്കെ അല്ല ഇൻ്റർഫിയർ ചെയ്യുകയെന്ന് പറയുമ്പോൾ അഡീഷൻ നടക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത് ഒരു സിഗ്നലിനോട് അടുത്ത സിഗ്നൽ ആഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഒറിജിനൽ സിമ്പിളിൻ്റെ കൂടെ ഡിലേഡ് വേർഷൻ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മീനിങ് എന്താ പ്രസൻറ്റ് ബിറ്റും പ്രീവിയസ് ബിറ്റും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതാണ് Next, we can see a table that demonstrates the duo binary encoding and decoding. First of all, you should note that there is a binary sequence BK that is input sequence that is in the form of 0, 0, 1, 1, 0, 1, That is a binary representation of BK. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നമ്മളൊരു ഇൻപുട്ട് സിക്കൻസ് സീറോയും വൺ ഫോംമായിട്ട് വന്നാൽ നെക്സ്റ്റ് അതിനെന്ത് ചെയ്യും പോളാർ ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യും അല്ലേ പോളാർ റീപ്രസെൻറ്റേഷൻ ഓഫ് ബിക്കി എങ്ങനെയാണ് സീറോ വരുമ്പോൾ ഞാൻ എന്താ പറയുക മൈനസ് വൺ ആയിരിക്കും നെഗറ്റീവ് വാല്യൂ വെച്ച് റിപ്രസെൻ്റ് ചെയ്യുക വണ്ണു വരുമ്പോൾ പോസിറ്റീവ് വണ്ണ് വെച്ച് റിപ്പ്രസെൻറ്റ് ചെയ്യും അപ്പോൾ ജസ്റ്റ് സീറോയ്ക്ക് പകരം പോളാർ ഫോമിലേക്ക് മൈനസ് വൺ വരും ഇവിടെ സീറോയ്ക്ക് വരെ മൈനസ് വൺ വണ്ണിന് പകരം പ്ലസ് വൺ വണ്ണിന് പകരം പ്ലസ് വൺ സീറോയ്ക്ക് പേരെ മൈനസ് വൺ വണ്ണിന് പകരം പ്ലസ് വൺ സീറോയ്ക്ക് പകരം മൈനസ് വൺ സീറോയ്ക്ക് പകരം മൈനസ് വൺ anywhere plus one so this is the polar representation of pk okay uh, so what is the next step what is the output of the duo binary encoder that is c k equal to bk plus pk minus one now we can write the output of duo binary encoder that is duo binary encoder output is c k equal to bk plus pk minus one and here what you should understand is you should add bk and bk minus one that is original signal plus the delayed version what is the original signal suppose this is first bit and delayed the delayed version, we don't know. Previous bit, we don't know. Okay, um, so let us uh, um, avoid it first bit. Okay, so uh, next bit is minus one, right? Minus one should be added with the previous bit. What is the previous bit? The previous bit is this one, right? So, minus one will be added with the minus one, that is minus two. And next case, current bit is plus one, and it will be added with the previous bit. What is the previous bit? This is minus one. 1 minus 1 add a that is 0. Next is this is the present bit plus 1 and previous bit is plus 1, so it will be added, so 2 will be obtaining. Next is minus 1 corresponding to minus 1. What is the previous bit? My plus 1 is the previous bit, so it will be added by using this equation. So minus 1 and plus 1 added, it will give 0. And next is plus 1 and minus 1, plus 1 and minus 1 will be added, so we will get 0. Minus 1 and plus 1 added, we will get 0. -1 and -1 add so we get -2 so what is the output of the encoder you can see here that there are three levels -2 two, 0 2 0 0 0 -2 so, so that means uh, that means um, you can uh, here you can find that uh, there are three levels -2 uh, 0 and uh, 2 uh, so this is the output of the do binary encoder so do binary encoder represents the binary sequence into three levels two level binary input into three levels minus two zero and two this is the way you are getting the output and first of all you should represent the input sequence in the polar form and polar form will contain two voltages plus one and minus one and after that you will use this equation in the encoder side so you will get the wave waveform or simple representation like this so this is the duo binary encoder output സോ ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഈ ടേബിൾ എഴുതുക അതാണ് രൂപയിനറിൻ്റെ എൻകോഡറിൻ്റെ എന്ന് മനസ്സിലാക്കുക ഇനി ഇത് ഈ നെക്സ്റ്റ് ഫോർ ആൻഡ് ഫൈവ് എന്ന് പറയുന്ന ഡീ കോഡിങ് സ്റ്റെപ്പാണ് അത് നമുക്ക് അവിടെ നിൽക്കട്ടെ കിട്ടാം ഓക്കെ അത് അത് നമുക്ക് നെക്സ്റ്റ് പറയാം ഓക്കെ സോ ഇൻ ദി ബ്ലോക്ക് ഡയഗ്രാം എച്ച് സി ഓഫ് എഫ് പി സി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി ചാനൽ ദാറ്റ് ഈസ് അച്ഡ് ടു ബി ഐഡിയൽ സോ ഇവിടെ എന്തുണ്ട് ഇവിടെ ഒരു ഇത്രയും പോർഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമ്മേഷനാണ് ബി കെയും ബി കെ മൈനസ് വണ്ണും തമ്മിലുള്ള അഡീഷൻ്റെ ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഔട്ട്പുട്ട് എന്തായാലും ഒരു ഐഡിയൽ ചാനൽ എന്ന് പറയുന്നത് എച്ച് സി ഓഫ് എഫ് ആണ് അതിൻ്റെ റെസ്പോൺസ് ഇമ്പൽസ് റെസ്പോൺസ് അവിടെ കൊടുക്കും അപ്പോൾ ഐഡിയൽ ചാനൽ റെസ്പോൺസ് ആണ് എച്ച് സി എഫ് എഫ് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അതിന് ഇമ്പൽസ് റെസ്പോൺസ് എങ്ങനെയാണ് വരുന്നത് ഇക്വേഷൻ വൈസ് നമുക്കൊന്ന് നോക്കണം ഓക്കെ സോ ദി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദി ഡിലേ എലമെൻറ്റ് ഈ ഇറേസ് ടു മൈനസ് ജെ ടു പൈ എഫ് ടി വി ഇവിടെ ഒരു ഡിലേ എലമെൻ്റ് ഉണ്ട് അല്ലേ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ് വരെ ഇറേസ് ടു മൈനസ് ജെ ടു പൈ എഫ് ടി ബി എന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ബ്ലോക്ക്സ് പാരൽ ആയിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഡയറക്റ്റായിട്ട് വരുന്നതിന് ഫ്രീക്വൻസി റെസ്പോൺസ് വൺ ആണെന്ന് വരയ്ക്കും ഡിലേ എലമിൻ്റെ ഇ റേസ്റ്റ് മൈനസ് ജെ പൈ എഫ് ടി ബി ആണ് അപ്പോൾ അവിടെയുള്ള ടോട്ടൽ ഈ പാരൽ ബ്രാഞ്ചിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് തമ്മിൽ ആഡ് ചെയ്യപ്പെടും അപ്പോൾ എന്താണ് വരുക വൺ പ്ലസ് ഇ റേസ്റ്റ് മൈനസ് ജെ ടു പൈ എഫ് ടി വി വരും പാരൽ ബ്രാ ബ്ലോക്കിൻ്റെ സി ഇതാണ് നമ്മൾ പറയുന്നത് ഈ ബ്ലോക്ക് അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് വരട്ട് സിംഗിൾ സിഗ്നൽ തന്നെയാണ് ഇവിടെ എന്താണ് ഡിലേ എലമൻ ഇറേസ് ടു മൈനസ് ജെ ടു പൈ എഫ് ടി വി ആണ് ഇത് പാരലൽ ബ്രാഞ്ച് ആയതുകൊണ്ട് ഫ്രീക്വൻസി റെസ്പോൺസ് തമ്മിൽ ആഡ് ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെയാകുമ്പോൾ കിട്ടുന്നതാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഐഡിയൽ ചാനലിൻ്റെ റെസ്പോൺസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുകയാണെങ്കിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഐഡിയൽ ചാനലിൻ്റെയും അതുപോലെ തന്നെ ആ പാരലൽ ബ്രാഞ്ചിൻ്റെയും കൂടിയുള്ള റെസ്പോൺസാണ് അത് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ നമുക്ക് എച്ച് ഒഫ് എഫ് എന്ന് പറയുന്നത് വൺ പ്ലസ് സീരീസ് ടു മൈനസ് ജേ ടു പൈ എഫ് ടി ബി അത് പാരൽ ബ്രാഞ്ചായാണ് റിപ്ലസ് ചെയ്യുന്നത് ഇൻ ടു എച്ച് സി ഒഫ് എഫ് ഇത് ഐഡിയൽ ചാനലിൻ്റെ റെസ്പോൺസാണ് അപ്പം ചാനൽ ഐഡിയൽ ആയതുകൊണ്ട് ഈ എച്ച് സി ഒഫ് എഫിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ സാധാരണമായിട്ടുള്ള ചാനലിലേക്ക് വെച്ചാൽ ലോ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് പോലെയാണ് പ്ലസ് ബി സീറോയ്ക്ക് മൈനസ് ബി സീറോയ്ക്കും ഇടയിൽ വൺ ആയിരിക്കും അതിൻ്റെ ഫിൽറ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ടൈമിലൊക്കെ സീറോ ആയിരിക്കും നമ്മളത് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എക്സി ഓഫ് എഫ് ഈക്വൽ ടു എന്താണ് വൺ ഫോർ മൂഡലേസ് ഓഫ് എഫ് ലെസ് ഓർ ഈക്വൽ ടു ബി സീൻ്റെ മീനിങ് എന്താണ് മോഡലേസ് ഓഫ് എഫ് എന്ന് പറയുന്നത് മൈനസ് ബി സീറോയ്ക്കും പ്ലസ് ബി സീറോയ്ക്കും ഇടയിലാണ് എഫിൻ്റെ വാല്യൂ എങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും വൺ ആണ് ഇനി ഇതിൻ്റെ മീനിങ് എന്താണ് മൈനസ് ബി സീറോയ്ക്കും പ്ലസ് ബി സീറോയ്ക്കും ഇടയിലാണ് അതിൻ്റെ വാല്യൂ മൈനസ് ബി സീറോയ്ക്കും പ്ലസ് ബി സീറോൻ്റെ മുകളിലാണ് വാല്യൂ എങ്കിൽ എന്താണ് സീറോ ആണ് വാല്യൂ എന്ന് അതായത് സാധാരണ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പോലെ ഇരിക്കും ഐഡിയൽ ചാനലിൻ്റെ റെസ്പോൺസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഇത് തമ്മിൽ ഇത് ഇത് വാല്യൂ എടുത്തത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താവുന്ന അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ് ഇതിന് വാല്യൂ ഉള്ളത് ആകെ മൈനസ് ബി സീറോയിനും പ്ലസ് ബി സീറോനേക്കാളും കുറവായിരിക്കുന്ന സമയത്താണ് ഇടയിലാണ് അതിൻ്റെ വാല്യൂ ഉള്ളത് ബാക്കിയുള്ള സമയത്തൊക്കെ സീറോ ആണ് അപ്പോൾ ഇതിന് വാല്യു എപ്പോൾ ഉണ്ടാവുക മൈനസ് ബി സീറോ പ്ലസ് ബി സീറോയ്ക്ക് ഇടയിൽ മാത്രമാണ് അപ്പോൾ എച്ച് ഒഫ് എഫ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്താൽ വി ക്യാൻ റൈറ്റ് വൺ പ്ലസ് സീറേസ് ടു മൈനസ് ജെ ടു പൈ എഫ് ടി ബി ഇൻറ്റു എസ് സി ഒഫ് എഫിന് വരെ വൺ എന്ന് കൊടുക്കാം ആ വാല്യു എപ്പോഴാണ് കിട്ടുന്നത് മോഡുലസ് ഓഫ് എഫ് ലസ് തെനോർ ഈക്വൽ ടു ബി സീറോ അതർവൈസ് ഇഫ് വിൽ ബി സീറോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇറേസ്റ്റ് മൈനസ് ജെ ടു പൈ എഫ് ടി ബിന് അങ്ങനെ എഴുതാം ഇത് രണ്ട് പ്രാവശ്യം ഇറേസ്റ്റ് മൈനസ് ജെ പൈ എഫ് ടി ബി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ അതിനെന്ത് ചെയ്യുക അതിൻ്റെ ഒരു ഇറേസ്റ്റ് മൈനസ് ജെ പൈ എഫ് ടി ബി എടുത്തിട്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇറേസ് ടു ജെ തീറ്റനെങ്ങസ് തീറ്റ പ്ലസ് ജെ സയൻ തീറ്റ എന്ന് എഴുതി കൂടും അപ്പോൾ ആ ഫോമിലേക്ക് എഴുതുമ്പോൾ ഇവിടെ എന്തെങ്കിലും കോസ് പൈ എഫ് ടി ബി പ്ലസ് ജെ സൈൻ പൈ എഫ് ടി ബി അപ്പോൾ സൈൻ പൈ എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ ആ ടേം പോവും അപ്പോൾ ബാക്കി എന്താ വരുള്ളൂ വൺ പ്ലസ് ഇറേസ് ജെ പൈ എഫ് ടി ബി ഇൻറ്റു കോസ് പൈ എഫ് ടി ബി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ എത്രയാണ് വരുന്നത് ടു അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാം ടു ഇറേസ് ടു മൈനസ് ജെ പൈ എഫ് ടി ബി ഇൻറ്റു കോസ് പൈ എഫ് ടി ബി എന്നാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴാണ് വാല്യൂസ് കിട്ടുന്നത് അതിൻ്റെ റേഞ്ച് എത്രയാണ് ബി സീറോനെ കുറവായിരിക്കും പ്ലസ് ബി സീറോയിനും മൈനസ് ബി സീറോനും ഇടയിൽ ഈ വാല്യൂ ആണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് സീറോ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് എച്ച് ഒഫ് എഫ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം ടു ഇൻറ്റു മൂഡുലേസ് ഓഫ് കോസ് ബൈ എഫ് ടി ബി ഫോർ മൂഡുലേസ് ഓഫ് എഫ് ലസ് ഓർ ഈക്വൽ ടു ബി സീറോ എന്ന് എഴുതാം ഇത് ഇതിനെ അതുപോലെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത് ഓക്കെ നെക്സ്റ്റ് തീറ്റ ഓഫ് എഫ് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ എച്ച് ഓഫ് എഫിന് മോഡുലേസ് ഓഫ് എഫിൻ്റെ വാല്യൂ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക മോഡലേസ് ഓഫ് എച്ച് എഫ് എഫിൻ്റെ വാല്യൂ ആണ് ടു മോഡുലേസ് ഓഫ് കോസ് പൈ എഫ് ടി ബി ആണ് വാല്യൂ കിട്ടിയത് അതിന് ഇതിൻ്റെ ഇതെന്താണ് മാഗ്നിറ്റ്യൂഡാണ് എനിക്ക് ഇതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ നമുക്ക് പൈ എഫ് ടി ബി അല്ല അപ്പോൾ അതിങ്ങനെ തീറ്റ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ എഫ് ടി ബി ഫോർ മോഡുലേസ് ഓഫ് എഫ് ലസ് എന്ന സി ബി സീറോ അതർവൈസ് ഇറ്റ്സ് വാല്യൂ വിൽ ബി സീറോ

എച്ച് എഫ് എഫ് കോസിൻ്റെ ടേമിലാണുള്ളത് അപ്പോൾ അതിൻ്റെ കോഴ്സിൻ്റെ കോഴ്സിൻ്റെ കോഴ്സ് വേ ഫോം പോലെയാണ് വരുന്നത് കോഴ്സ് ഞാൻ സീറോയിൽ എന്താണ് വൺ കോസ് സീറോ ഈക്വൽ ടു വൺ അപ്പോൾ വാല്യൂ കിട്ടും പക്ഷേ ഇവിടെ വണ്ണിന് വയർ എന്താണ് ഡോബർ എൻ കോട്ടർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് എത്ര ലെവൽസ് ആയിട്ട് പ്ലസ് ടു മൈനസ് ടു സീറോ എന്നുള്ള ലെവലാണ് അപ്പോൾ ഇവിടെ ടു ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് കിട്ടും ഓക്കെ നെക്സ്റ്റ് ഫേസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഉണ്ടാവുക അതിൻ്റെ എന്ന് പറഞ്ഞാൽ പൈ എഫ് ടി ബി ആണ് അതായത് ഈ സീറോ എന്നുള്ള പോയിന്റിൽ അതിന് വാല്യൂ സീറോ സോറി സീറോ സീറോ എന്നുള്ള പോയിൻറ്റിൽ അതിൻ്റെ വാല്യു എത്ര ആയിരിക്കും സീറോ ആയിരിക്കും കിട്ടും ഓക്കെ അത് ഒറിജിനൽ അതിൻ്റെ വാല്യൂ എത്രയാണ് സീറോ ആണ് കിട്ടുക ബാക്കിയുള്ള സമയത്ത് മൈനസ് ബൈ എഫ് ടി ബി ആണ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോബൈനറി കൺവേഷൻ ഫിൽറ്ററിൻ്റെ റെസ്പോൺസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു സിങ്ക് ഫിൽറ്ററാണ് സിങ്ക് ഫങ്ഷനാണ് അപ്പോൾ മൈനസ് ടി ബിക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇവിടെ സീറോ ഉണ്ട് അപ്പോൾ ഇതൊന്ന് മൈനസ് ടി ബി ഇവിടെയുണ്ട് മൈനസ് ടി ബി മുതൽ ഇങ്ങനെ വന്നിട്ടാണ് ഇതുണ്ടാവുന്നത് അപ്പോൾ ടി ബി എന്നുള്ള പോയിന്റിൽ സിഗ്നലിൻ്റെ വാല്യൂ എത്രയായിരിക്കും വണ്ണായിരിക്കും ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത്ര നാളും വരച്ച പോലെ ഇത്ര നാളും നമ്മൾ സിമെട്രിക് ആയിട്ടാണ് വരച്ചിട്ടുണ്ടായത് അല്ലേ സീറോ എന്നുള്ള പോയിന്റിൽ ഇന്നെ മാക്സിമം വാല്യൂ പിന്നെ ഈ ഒരു വെർട്ടിക്കൽ ലൈന് സിമെട്രിക് ആയിട്ടാണ് ബാക്കിയുള്ള വാല്യൂസ് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷിഫ്റ്റ് കാണിച്ചിട്ടുണ്ട് അതായത് സീറോ എന്നുള്ള പോയിന്റിൽ വണ്ണാണ് വരുന്നത് ടി ബി എന്നുള്ള പോയിന്റിൽ വണ്ണ് വരുന്നുണ്ട് അപ്പം അത്രയും ഭാഗത്ത് എന്നുള്ള വാല്യൂ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് നോക്കും ഇമ്പൽസ് റെസ്പോൺസ് ഓഫ് ദി ബൈനറി കൺവേർഷൻ ഈസ് ഷോൺ ഇൻ ദി ഫിക്കർ ഓക്കെ അതായത് അതങ്ങനെ കിട്ടുന്നത് നമുക്ക് ഫോർലേറ്റീവ് കോഡിങ് നടക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വരക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന് മുന്നേ വരച്ച പോലെയല്ല വരക്കേണ്ട ഓക്കെ നെക്സ്റ്റ് ഇസ് അപ്പോൾ ഇപ്പം നമുക്ക് ഡോ മൈനറി എൻക്വാട്ടറിൻ്റെ ഔട്ട് പുട്ട് സി കെ വരെ കിട്ടി പക്ഷേ ഇനി നമുക്ക് അതുപോലെ തന്നെ ഡിക്വാട്ടർ സൈഡിൽ എന്താ സംഭവിക്കാമെന്ന് നോക്കണം അല്ലേ ദി ഒറിജിനൽ ബൈനറി ഡാറ്റ ബി കെ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഫ്രം ദി ഡോ ബൈനറി എൻക്വാട്ടർ ഔട്ട്പുട്ട് യൂസ് ഇൻ ദക്വേഷൻ ബി കെ ക്യാപ് ഈക്വൽ ടു സി കെ മൈനസ് ബി കെ മൈനസ് വൺ ബി വൺ ക്യാപ്പ് അതായത് ഇതിൽ ഡി ക്വാട്ടർ സൈഡിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി കെ ക്യാപ് ഈക്വൽ ടു സി കെ മൈനസ് ബി കെ മൈനസ് വൺ ക്യാപ്പ് അതായത് ജസ്റ്റ് ഓപ്പസിറ്റ് നിന്ന് അതായത് റീ അറേഞ്ച് ചെയ്യുന്നു മാത്രം ഓപ്പസിറ്റ് ചെയ്യുന്നില്ല റീ അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ ഇതാണ് സി കെ ഈക്വൽ ടു ബി കെ പ്ലസ് ബികെ ബി കെ ആണ് ഒറിജിനൽ സിമ്പിൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് അപ്പോൾ നമുക്കിപ്പോൾ സി കെ അല്ലേ അല്ലെ ബൈനറി എൻകോഡർ വെച്ചിട്ട് എൻകോഡ് ചെയ്ത ഇത് ആ എൻകോഡ് ചെയ്ത ഔട്ട്പുട്ടാണ് റിസീവർ സൈഡിൽ സി കെ റിസീവ് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം ട്രാൻസ്മിറ്റ് ചെയ്ത് സിമ്പിൾ കിട്ടും ബി കെ കിട്ടണില്ല അപ്പോൾ നമുക്ക് റിസീവർ സൈഡിലുള്ളതായതുകൊണ്ട് ജസ്റ്റ് ബി കെ ക്യാപ്പ് എന്നുള്ളൊരു നോട്ടേഷൻ യൂസ് ചെയ്യാം ബി കെ ക്യാപ്പ് എന്ന് പറയുന്നത് സി കെ ക്യാപ്പ് മൈനസ് ബി കെ മൈനസ് വൺ ക്യാപ്പ് എന്നായിരിക്കും വരും അതായത് നമുക്ക് പ്രീവിയസ് ബിറ്റ് കിട്ടണം അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ബിറ്റും റിസീവ്ഡ് സിഗ്നലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബി കെ ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അത് നോക്കുക നമുക്കിപ്പോൾ റിസീവ് ചെയ്ത സിഗ്നൽ ഏതാണ് ഇതാണല്ലേ മൈനസ് ടു സീറോ ടു സീറോ 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 മൈനസ് ടു വണ്ണ് അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എഴുതുമ്പോൾ എന്ന് വെച്ചാൽ ഒരേപോലെ തന്നെ താഴെ താഴെ തന്നെ വരണം മാറിപ്പോയരുത് അന്നേരം ഈ വാല്യൂസ് നമുക്ക് നോക്കി എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ബി കെ ക്യാപ്പ് കിട്ടുമ്പോൾ സി കെ റിസീവ് ചെയ്ത സിഗ്നൽ ഇവിടെ ഒന്നും ഇല്ല റിസീവ് ചെയ്ത് സി കെ മൈനസ് ബി കെ മൈനസ് വൺ വാട്ട് ഈസ് ബി കെ മൈനസ് വൺ ഇതാണ് മൈനസ് വൺ ആണ് അപ്പോൾ മൈനസ് ചെയ്യും മൈനസ് വണ്ണ് കിട്ടി ഓക്കെ അത് അത് അതുപോലെ തന്നെ വെക്കുക അത് റിസീവ് ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം സി കെ എന്ന് പറയുന്നത് എന്താണ് സി കെ എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ് മൈനസ് ടുന് ബി കെ മൈനസ് ആയിട്ട് മൈനസ് ചെയ്യുക അല്ലേ മൈനസ് ടു മൈനസ് ബി കെ മൈനസ് വണ് ഏതാണ് അവിടെ ഇതല്ലേ മൈനസ് അല്ലേ അപ്പോൾ മൈനസ് വണ് വരുന്ന സമയത്ത് മൈനസ് ടു മൈനസ് മൈനസ് വണ് എന്ന് വരും അപ്പോൾ മൈനസ് ടു പ്ലസ് വൺ എന്ന് വരും അപ്പം അതിൻ്റെ എത്ര മൈനസ് വണ് ഓക്കെ ഇനി അടുത്ത വാല്യൂ ഏതാണ് സീറോ ആണ് സീറോയിൽ നിന്ന് പ്രീവിയസ് ബിറ്റ് ഏതാണ് പ്രീവിയസ് ബിറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വണ് ആണ് അല്ലേ ബി കെ മൈനസ് വൺ എന്ന് പറയുമ്പം പ്രീവിയസ് ബിറ്റ് ഇതല്ലേ അപ്പോൾ സീറോയിൽ നിന്ന് പ്രീവിയസ് ബിറ്റ് എടുക്കുക സീറോ മൈനസ് സി സീറോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് പ്ലസ് ആയിരുന്നു പക്ഷേ നമ്മൾ പ്രീവിയസ് ബിറ്റ് എടുക്കുന്നുണ്ട് ഇതായിരിക്കും വരും അല്ലേ ഇത് ഇപ്പോൾ കറണ്ട് ബിറ്റാണ് അപ്പോൾ പ്രീവിയസ് ബിറ്റ് ഇതാണ് വരിക അപ്പോൾ സീറോ ആണ് നമ്മൾ റിസീവ് ചെയ്ത സി കെ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇത് മൈനസ് വണ്ണ് മൈനസ് ചെയ്യാം അപ്പോൾ പ്ലസ് വണ് ആവില്ലേ അപ്പോൾ വണ് വരും ഇനി അടുത്ത ബിറ്റ് അത് ടു ആണ് നമ്മൾ റിസീവ് ചെയ്ത സിഗ്നൽ സി കെ ടു ആണ് ടുയിൽ നിന്ന് പ്രീവിയസ് ബിറ്റ് മൈനസ് ചെയ്യാം അപ്പോൾ ടു മൈനസ് വണ് എന്ന് വരും അപ്പോൾ അത്രയും വരും വൺ എന്ന് ആൻസർ കിട്ടും നെക്സ്റ്റ് സീറോ ആണ് കറണ്ട് ബിറ്റ് സീറോ മൈനസ് വൺ എന്ന് വരും അപ്പോൾ അത്ര മൈനസ് വണ് എന്ന് കിട്ടും നെക്സ്റ്റ് ബിറ്റ് സീറോ ആണ് റിസീവ് ചെയ്ത് സീറോ മൈനസ് മൈനസ് വണ് എന്ന് വരും അപ്പോൾ പ്ലസ് വണ് വരും നെക്സ്റ്റ് സീറോ മൈനസ് വൺ എന്ന് വരും അപ്പോൾ മൈനസ് വൺ വരും മൈനസ് ടു മൈനസ് മൈനസ് വണ് എന്ന് പറയുമ്പോൾ മൈനസ് വണ്ണ് വരും സീറോ മൈനസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ വണ്ണ് വരും അപ്പോൾ ഇതാണ് നമുക്ക് ഡോ വണറി ഇതിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഇത് നോക്കുക നിങ്ങൾ മൈനസ് വൺ ഉണ്ട് വണ്ണ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഇത് ബൈനറി ഫോം ആയിട്ടുള്ളത് ഇതെന്ത് റെപ്രസെൻ്റെ പോളാർ റപ്പ്രസൻറ്റേഷൻ അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത പോളാർ റപ്രസൻറ്റേഷൻ എന്തായിരുന്നു സീറോ ആവുമ്പോൾ മൈനസ് വൺ യൂസ് ചെയ്യണം പ്ലസ് വൺ ആകുമ്പോൾ വൺ യൂസ് ചെയ്യണം അപ്പോൾ ഇവിടെയും അതേ നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്യും ഇവിടെ മൈനസ് വൺ ആകുമ്പോൾ എന്തെങ്കിലും വരും ഡി കോഡ് ചെയ്യുമ്പോൾ സീറോ വരും ഔട്ട് പുട്ട് ഓഫ് ബൈനറി സീക്വൻസ് സീറോ വരും ഇവിടെ വൺ ആവുമ്പോൾ ഔട്ട് പുട്ട് സീക്വൻസ് പോസിറ്റീവ് വല്യു ആവുമ്പോൾ വൺ എന്ന് വരും ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയുണ്ട് വണ്ണ് വന്ന് ഇവിടെ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് സീറോ വന്ന് വണ്ണിന് വരെ വണ്ണ് മൈനസ് വണ്ണിന് വരെ സീറോ അപ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് സീറോ സീറോ വൺ വൺ സീറോ വൺ സീറോ സീറോ വൺ ആണ് റിസീവ് ചെയ്യുന്നതും അതേ സീക്വൻസ് ആണ് അതായത് ട്രാൻസ്മിറ്റർ സൈഡിൽ എന്ത് പ്രോസസ് പ്രോസസ്സാണ് നടക്കുന്നത് അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് എവിടെ നടക്കുന്നുണ്ട് റിസീവർ സൈഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡീകോഡിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ മാർക്കിനനുസരിച്ച് ആൻസർ ചെയ്യുക ജസ്റ്റ് ഡു ഡോപ്പണർ എൻ കോഡറും ഡി കോഡറും ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക ഈ ഒരു ടാബിളും അതിൻ്റെ ഇക്വേഷൻ എക്സ്പ്ലനേഷനും മതി ഇനി അത് മാർക്ക് കൂടുതലായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് അടക്കമുള്ള ഇക്വേഷൻ എഴുതണം അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ള ഡയഗ്രാം നോക്കണം ഓക്കെ Let us see the original binary data BK can be detected from the dual binary encoder output using the equation BK cap equal to CK minus BK minus 1 cap, where BK cap is the present estimate of BK and BK minus 1 cap is the previous estimate of BK. Suppose if there is an error in the previous estimate, the error will propagate. This disadvantage is over. ഡുഒബൈഡർ കോഡർ ബൈ യൂ പ്രീ കോഡിങ് ദ ബൈനറി സീക്വൻസ് ബിഫോർ ഡുഒ ബൈഡറി ആൻഡ് കോഡിംഗ് ദാറ്റ് വി വിൽ സി ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഓക്കെ സോ ബി കെ ക്യാപ്പ് കിട്ടുന്നത് എവിടെ നിന്നാണ് സി കെയിൽ നിന്നാണ് അപ്പോൾ പ്രീവിയസ് ബിറ്റിൽ അപ്പോൾ നിങ്ങൾ നോക്കും ഇത് കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി നമ്മൾ പ്രീവിയസ് ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ബി കെ മൈനസ് വൺ കെ അപ്പം യൂസ് ചെയ്യാം അപ്പോൾ പ്രീവിയസ് ബിറ്റിൽ എന്തെങ്കിലും ഒരു അറുണ്ടെങ്കിൽ റിസീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ എററെ എന്തെങ്കിലും പ്രൊപ്പഗേറ്റ് ചെയ്യും ഇപ്പോൾ കറൻ്റായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും അപ്പോൾ അതാണ് ഈ ഡുവൈണർ എൻ കോഡിൻ്റെ മേജർ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡുവോ ബോയിണർ പ്രീ കോഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ